ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠപുസ്തകമായ ഒമ്പതാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിന്റെ ഒന്നാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ അധ്യായമായ മധ്യകാല ലോകം അധികാര കേന്ദ്രത്തിൽ എന്ന അധ്യായമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അധ്യായത്തിലേക്ക് കടക്കാം ലോകവ്യാപകമായി നാഗരീകത വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലമായിരുന്നു മധ്യയുഗം മധ്യയുഗത്തിന്റെയും അതുണ്ടാക്കിയ സാമ്പത്തിക പരിവർത്തനങ്ങളുടെയും സവിശേഷതയാണ് പതിനാറാം നൂറ്റാണ്ടിന്റെ വിപ്ലവങ്ങൾക്ക് കാരണമായത് ഇത് ശാസ്ത്രം ചരിത്രത്തിൽ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നുള്ള ജെ ഡി ബർണലിന്റെ ഏതാനും വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ മധ്യകാല സവിശേഷത അതായത് സിഇ അഞ്ചാം നൂറ്റാണ്ടു മുതൽ സിഇ അഞ്ചാം നൂറ്റാണ്ടു മുതല് ആണ് സി ഇ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ സി ഇ അഞ്ചാം നൂറ്റാണ്ട് സി ഇ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് എന്ന് പറയുന്നത് മധ്യകാലം എന്ന് പറയുന്നത് സിഇ അഞ്ചാം നൂറ്റാണ്ട് മുതൽ സിഇ പതിനഞ്ചു വരെയുള്ള കാലഘട്ടമാണ് മധ്യകാലഘട്ടം എന്നാൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മധ്യകാലഘട്ടം ഒരേ കാലയളവിൽ ആയിരുന്നില്ല മധ്യകാല ലോക ലോകത്തിന്റെ രാഷ്ട്രീയ ഘടന എന്ന് പറഞ്ഞാല് സമാനമാണ് പക്ഷേ അധികാരൂപങ്ങളിൽ എന്തുണ്ടായിരുന്നു വ്യത്യാസം ഉണ്ടായിരുന്നു അല്ല മധ്യകാലത്ത് രാഷ്ട്രീയ സമാനത രാഷ്ട്രീയ ഘടകയിൽ സമാനത ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് അധികാര രൂപങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു ഇനി യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക അമേരിക്ക എന്നീ സ്ഥലങ്ങളിൽ വിവിധ അധികാര രൂപങ്ങളാണ് മധ്യകാലഘട്ടത്തിൽ നിലനിന്നത് അതിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് പൗരസ്ത്യ റോമാ സാമ്രാജ്യം പൗരസ്ത്യ റോമാ സാമ്രാജ്യം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അത്രയും എന്താണ് പൗരസ്ത്യ റോമാ സാമ്രാജ്യമാണ് ഈ കാണിച്ചിരിക്കുന്നത് നമുക്കറിയാം പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിശാലമായിരുന്നതാണ് ഏത് റോമ സാമ്രാജ്യം പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായിരുന്നത് ഏതാണ് റോമാ സാമ്രാജ്യമാണ് ഈ സാമ്രാജ്യ വിസ്തൃതി എന്ന് പറയുന്നത് ഭരണപരമായിട്ടുള്ള അസൗകര്യങ്ങൾ സൃഷ്ടിച്ചപ്പോഴത്തേക്കും സിഇ നാലാം നൂറ്റാണ്ടിൽ സിഇ നാലാം നൂറ്റാണ്ടിൽ ഡയോക്ലീഷ്യസ് ഡയോക്ലീസ് എന്ന് പറയുന്നത് റോമൻ ചക്രവർത്തിയാണ് അല്ലെ ഡയോക്ലീഷ്യസ് എന്ന റോമൻ ചക്രവർത്തി ഈ റോമ സാമ്രാജ്യത്തെ എന്ത് ചെയ്തു രണ്ടായിട്ട് വിഭജിച്ചു എന്താണ് അവിടുത്തെ ഭരണപരമായ കാര്യം വിസ്തൃമായിട്ടുള്ള രാജ്യമാണ് റോമാ സാമ്രാജ്യം അപ്പൊ ഭരണപരമായ കാര്യങ്ങളില് അസൗകര്യം ഉണ്ടായപ്പോഴത്തേക്കും എന്ത് പറ്റി ഡയോക്ലീഷ്യസ് എന്ത് ചെയ്തു സിഇ നാലാം നൂറ്റാണ്ടില് ഡയോക്ലീഷ്യസ് എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി എന്ത് റോമാ സാമ്രാജ്യത്തെ എന്ത് ചെയ്തു രണ്ടായിട്ട് വിഭജിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ റോം കേന്ദ്രമാക്കി പാശ്ചാത്യ റോമാ സാമ്രാജ്യം അങ്ങനെ രണ്ടായിട്ട് തിരിച്ചു എഴുതിയിരിക്കുകയാണ് ഒന്ന് പാശ്ചാത്യ റോമാ സാമ്രാജ്യം എന്നും മറ്റൊന്ന് എന്താണ് പൗരസ്ത്യ റോമാ സാമ്രാജ്യം എന്ന് രണ്ടായിട്ട് തിരിച്ചു പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിന്റെ കേന്ദ്രം ഏതായിരുന്നു റോമാണ് പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിന്റെ കേന്ദ്രം റോമാണ് ഇനി പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമായിരുന്നു ഏത് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ അപ്പോൾ ഇത് രണ്ടും ഈ കോൺസ്റ്റാന്റിനോപ്പിളും റോം കേന്ദ്രമാക്കി ഭരിക്കുന്ന രണ്ട് റോമാ സാമ്രാജ്യങ്ങളായിട്ട് വിഭജിച്ചു ഈ കോൺസ്റ്റാൻറ്റിനോപ്പിളില് അല്ലെ മുൻപ് കോൺസ്റ്റാന്റിനോപ്പിളില് ം ബൈസാന്റിയം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇപ്പൊ കോൺസ്റ്റാന്റ് മുമ്പ് അറിയപ്പെട്ടിരുന്ന പേര് എന്താണ് ബൈസാന്റിയം ബൈസാന്റിയം എന്നറിയപ്പെട്ടിരുന്നത് കോൺസ്റ്റാന്റിൻ ഓപ്പിളെന്നാണ് ബൈസാന്റിയം എന്നറിയപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ പൗരസ്ത്യ റോമ്രാ സാമ്രാജ്യത്തെ ആൾ അവിടെയുള്ള ആൾക്കാരെ എന്താണ് ബൈസാന്റിയൻ സാമ്രാജ്യം ഇപ്പൊ ബൈസാന്റിയൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പൗരസ്ത്യ റോമ സാമ്രാജ്യക്കാരെയാണ് എന്ന് പറയുന്നത് ബൈസാന്റിയൻ സാമ്രാജ്യം എന്നും അറിയപ്പെടുന്നത് ഇനി ാന്റിനോപ്പലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മധ്യധരണ്യക്കും കരിങ്കടലിനും ഇടയിലുള്ള തന്ത്രപ്രധാനമായ ബോസ്ഫോറസ് കടലിടുക്കലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് കോൺസ്റ്റാൻറ്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ മധ്യധരണ്യാഴിക്കും കരിങ്കടലിനും ഇടയിലുള്ള തന്ത്രപ്രധാനമായ ബോസ്ഫോറസ് കടലിടുക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റാന്റൈൻ റോമൻ ക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻ്റൈൻ്റെ പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത് ഓട്ടോമൻ തുർക്കികളുടെ ഭരണകാലത്തും കോൺസ്റ്റാന്റ് നോപ്പിൾ തന്നെയായിരുന്നു എന്ത് തലസ്ഥാനം ഓട്ടോമൻ തുർക്കികൾ ഭരിച്ചിരുന്ന സ്ഥല സമയത്തും എന്താണ് കോൺസ്റ്റാന്റ് ആണ് തലസ്ഥാനം എന്ന് നമ്മൾ എന്ത് ചെയ്തു അത് മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് തുർക്കികൾ കോൺസ്റ്റാൻറ്റോപോൾ പിടിച്ചടക്കി എന്ന് നമ്മൾ പറഞ്ഞത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ കലയുടെയും വാസ്തുവിദ്യയുടെയും കേന്ദ്രം കൂടിയാണ് ഏത് കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ അറിയപ്പെടുന്ന പേരെന്താണ് ഇസ്താംബിൾ എന്നാണ് ഇപ്പോൾ കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ പേരെന്താണ് ഇസ്താംബിൾ എന്നാണ് ഇപ്പോൾ കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ പേര് ഇനി ചരിത്രം നീതിപൂർവം ജസ്റ്റിനിയൻ്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും ആരാണ് ജസ്റ്റിനീയ അല്ലേ അപ്പോൾ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ വിൽ ഡ്യൂറൻറ്റിൻ്റെ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത് ഇതിൽ ജസ്റ്റിനിയനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ജസ്റ്റിനീൻ ആരാണ് ജസ്റ്റിനീൻ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിട്ട് കണക്കാക്കുന്ന ആരെയാണ് ജസ്റ്റിനിയനെയാണ് അല്ലേ അപ്പോൾ വിൽ ഡ്യൂറൻറ്റിൻ്റെ നിരീക്ഷണങ്ങളാണ് അദ്ദേഹം ജസ്റ്റിനിയനെ കുറിച്ചുള്ള വിൽഡ്യൂറൻറ്റിൻ്റെ നിരീക്ഷണമാണ് അദ്ദേഹം മുകളിൽ കൊടുത്തിരിക്കുന്നത് റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു നിയമ സംഹിത ഉണ്ടാക്കിയത് ആരാണ് ജസ്റ്റിനിയനാണ് അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ റോമിലെ നിയമങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ചിട്ട് എന്ത് ചെയ്തു ഒരു നിയമ സംഹിത ഉണ്ടാക്കിയത് ആരാണ് ജസ്റ്റിനിയനാണ് ഇത് കോർപ്പസ് ജോറിസ് സിവിൽസ് എന്ന് അറിയപ്പെട്ടു അപ്പൊ ഇദ്ദേഹം ഉണ്ടാക്കിയ അല്ലെ ജസ്റ്റിനിയൻ ഉണ്ടാക്കിയ ആ നിയമസംഹിത അറിയപ്പെടുന്ന പേരാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇതിൽ യുക്തി നീതി ഔദാര്യം എന്നീ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ജസ്റ്റിനിയന്റെ നിയമസംഹിത ഇപ്പോൾ പൗരസ്യ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായിരുന്ന ചക്രവർത്തിയാണ് ആര് ജസ്റ്റിനിയൻ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം റോമിലെ നിയമങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ച ഒരു നിയമസംഹിതയുണ്ടാക്കി ഇത് അറിയപ്പെട്ടിരുന്ന പേര് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇതിലെ യുക്തി നീതി ഔദാര്യം എന്നീ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ നിയമ സംഹിതം ഉണ്ടാക്കിയത് പല രാജ്യങ്ങളും നിയമങ്ങൾ ഉണ്ടാക്കാൻ ഇത് ഉപയോഗപ്പെടുത്തിയായിരുന്നു ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയന്റെ നിയമസംഹിതക്കും അടിത്തറയായത് ആരുടെ ജസ്റ്റിനിയന്റെ നിയമങ്ങളാണ് ലോകചരിത്രത്തിലെ കലാവിഭജനത്തിന് റോമാ സാമ്രാജ്യത്തെയാണ് മാനദണ്ഡമാക്കാറുള്ളത് മനുഷ്യന്റെ ഉത്ഭവം മുതല് പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന സി ഇ നാ സി ജി നാനൂറ്റി എഴുപത്തി ആറ് അല്ല പശ്ചിമ റോമാ സാമ്രാജ്യം തകർന്ന എന്നാണ് സി ഇ നാനൂറ്റി എഴുപത്തി ആറ് വരെയുള്ള ഘട്ടത്തെയാണ് പുരാതന കാലം എന്ന് വിളിക്കുന്നത് അപ്പം പുരാതന കാലം എന്ന് വിളിക്കുന്നത് പശ്ചിമ റോമാ സാമ്രാജ്യം തകർന്ന സിഇ നാനൂറ്റി എഴുപത്തി ആറ് വരെയുള്ള മനുഷ്യന്റെ ഉത്ഭവം മുതൽ അതാണ് പുരാതന കാലം അത് പൗരസ്ത്യ പൗരസ്യ റോമാ സാമ്രാജ്യത്തിൻ്റെ പതനം വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ നമ്മളെന്ത് പറയും പശ്ചിമ റോമാൻ സാമ്രാജ്യം തകർന്നത് വരെയുള്ളത് എന്താണ് പുരാതന കാലഘട്ടം അതല്ലെങ്കിൽ പൗരസ്ത്യ റോമാൻ സാമ്രാജ്യം വരെയുള്ള പതിനം വരെയുള്ള കാലഘട്ടം സി ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടമാണ് മധ്യ കാലഘട്ടമായിട്ട് പരിഗണിക്കുന്നത് അതിനുശേഷം ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് മുതലാണ് ആധുനിക യുഗത്തിലെ ആരംഭം എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം ജസ്റ്റിനിയുടെ നിയമങ്ങൾ അതായത് കോർപ്പസ് ജൂറി സിവിൽസ് ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കോഡ് കോഡ് എന്ന് പറയുന്നത് എന്താണ് റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണിത് എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഡൈജസ്റ്റ് ഈ ഡൈജസ്റ്റിൽ നിയമങ്ങളെ കുറിച്ചിട്ടുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്ന പുസ്തകമാണേത് ഡൈജസ്റ്റ് ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകമാണ് പാഠപുസ്തകമാണേത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് ിയന്റെ ഭരണശേഷം സാമ്രാജ്യം ശിഥിലമാവാനായിട്ട് തുടങ്ങി അപ്പൊ പതിനഞ്ചാം നൂറ്റാണ്ടിൽ തുർക്കികളാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ എന്ത് സംഭവിച്ചു പൗരസ്ത്യ റോമൻ സാമ്രാജ്യം തകർന്നു തുർ തുർക്കികളാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് അപ്പോൾ തുർക്കികൾ കോൺസ്റ്റാൻ്റോപ്പിൾ പിടിച്ചെടുക്കുക എന്നാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് വിശുദ്ധ റോമാ സാ പൗരസ്തീയ റോമാ സാമ്രാജ്യത്തിന് ശേഷം വന്നാണ് വിശുദ്ധ റോമാ സാമ്രാജ്യം റോം കേന്ദ്രമാക്കിയിരുന്ന പശ്ചിമ നമ്മൾ ആദ്യം പറഞ്ഞു റോം കേന്ദ്രമാക്കി കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമാക്കി ഇപ്പം റോം വരുന്ന ഏത് പശ്ചിമ റോമാ സാമ്രാജ്യം ജർമ്മൻകാരായ ഗോത്രവർഗക്കാരുടെ നിരന്തരമായിട്ടുള്ള ആക്രമണം താൽ എന്ത് ചെയ്തു റോം കേന്ദ്രമാക്കിയുള്ള പശ്ചിമ റോമാ സാമ്രാജ്യം എന്ത് ചെയ്തു തകർന്നു പൗരസ്തൃ റോമ സാമ്രാജ്യവും പശ്ചിമ റോമ സാമ്രാജ്യവും തകർന്നു ോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ നാടോടികളായിരുന്ന ഈ ആക്രമണകാരികൾ എന്ത് ചെയ്തു കൈയടക്കുകയും അവരിൽ ഒരു വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ എന്ന് പറഞ്ഞു ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യന്റെ പേരാണിത് ഫ്രാങ്കിഷ് സാമ്രാജ്യം ഫ്രാങ്കിഷ് സാമ്രാജ്യം ഇനി ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയാണ് ആര് കരോളിൻജിയൻ വംശജനായിരുന്ന കരോളിഞ്ചിയൻ വംശജനായ ആരാണ് ഷാലമീൻ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിന്റെ വംശ അല്ലെ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയാണ് ആര് ഷാലമീൻ ഷാലമീനാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിൻ്റെ പ്രസിദ്ധനായ ചക്രവർത്തി പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെക്കാളും വിസ്തൃതമായിരുന്നു ആരുടേത് ഷാലമീൻ്റെ സാമ്രാജ്യം കത്തോലിക്ക മതമേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലൊമ്പാർട്ടുകൾ എന്ന ആക്രമണകാരികളിൽ നിന്നും ആര് രക്ഷിച്ചു ഷാലമീൻ രക്ഷിച്ചതുകൊണ്ട് ഇതിന് പ്രത്യുപ്പരമായിട്ട് ഷാലമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായിട്ട് ആര് പോപ്പ് കിരീടനാരണം നടത്തി തുടർന്ന് സാമ്രാജ്യം എന്തായി അറിയപ്പെട്ടു വിശുദ്ധ റോമ സാമ്രാജ്യം എന്ന് അറിയപ്പെട്ടു അപ്പോൾ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിന് പ്രസിദ്ധനായ ചക്രവർത്തിയാണ് ആര് കരോളിൻജിയൻ ജയൻ ഷാലമിൻ ആണ് പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തെക്കാളും വിസ്തൃതമായിരുന്നു ഷാലമീൻ്റെത് ഈ ഷാലമിനെ എങ്ങനെയാണ് രാജാവാക്കിയത് കത്തോലിക്ക മതമേധാവിയായിരുന്ന പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായിട്ടുള്ള ലംബാർഡുകൾ എന്ന ആക്രമണകാരികളിൽ നിന്ന് ആര് രക്ഷിച്ചു ഷാലമിൻ രക്ഷിച്ചത് കൊണ്ട് ഇതിന് പ്രത്യഹാരമായിട്ടാണ് എന്തു ചെയ്ത് റോമ ചക്രവർത്തിയായിട്ട് പോപ്പ് ഷാലമിനെ ഷാലമീനെന്ത് ചെയ്തു കിരീടധാരണം നടത്തുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം റോം വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് അറിയപ്പെട്ടു സമർത്ഥനായ യുദ്ധവീരനും കഴിവുറ്റ ഭരണാധികാവുമായിരുന്നു ആര് ഷാലമീൻ പശ്ചിമ യൂറോപ്പിലെ ഭൂരിഭാഗം ജനങ്ങളെയും അദ്ദേഹം തന്റെ അധീനതയിൽ കൊണ്ടുവരികയും രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെ വൈവാഹിക ബന്ധങ്ങളിലൂടെയും സാമ്രാജ്യത്തെ എന്ത് ചെയ്തു വർദ്ധിപ്പിച്ചു അതായത് രാഷ്ട്രീയ സഖ്യങ്ങൾ ചേർന്നിട്ടും പിന്നെ എന്ത് ചെയ്തു വൈവാഹിക ബന്ധങ്ങൾ വിവാഹ ബന്ധങ്ങളിലൂടെ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം അദ്ദേഹം വർദ്ധിപ്പിച്ചു സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണം കൊണ്ടുവന്നു അല്ലെ സാമ്രാജ്യത്തിൽ ഒരു കേന്ദ്രീകൃത ഭരണിച്ച് ഒരാള് കേന്ദ്രമായിട്ട് ഭരിക്കുന്നു കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നു പ്രാദേശിക ഭരണം കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയും കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാനായിട്ട് മിസൈ ഡൊമിനിസി മിസൈ ഡൊമിനി എന്ന രഹസ്യ വിഭാഗത്തെ നിയമിച്ചു അതുപോലെ സാധു ജനങ്ങൾക്കായിട്ട് ദുരിതാശ്വാസ നിധികൾ അദ്ദേഹം ആരംഭിച്ചു ഷാലമിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി അതിനെ തുടർന്നുണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാനത്തെ കരോളിൻജിയൻ നവോത്ഥാനം കരോളിൻജിയൻ ഇന്ത്യൻ നവോത്ഥാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഷാലമിന്റെ മരണത്തോടെ ഫ്രാങ്കിഷ് സാമ്രാജ്യം വിഭജിക്കപ്പെടുകയും കാലക്രമേണ ഫ്രാങ്കിഷ് സാമ്രാജ്യം ചെയ്തു ശിഥിലമാവുകയും ചെയ്തു അതിനുശേഷം അത് കഴിഞ്ഞിട്ട് ഈ അറേബ്യ ഫ്രാങ്കി സാമ്രാജ്യം കഴിഞ്ഞു ഇനി അടുത്തത് എന്താണ് അറേബ്യൻ സാമ്രാജ്യമാണ് അറേബ്യൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇറാൻ ഇറാഖ് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ആദ്യകാലത്ത് ഇത് അറിയപ്പെടുന്നത് അറേബ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇപ്പൊ ഇറാൻ ഇറാഖ് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ആദ്യകാലത്ത് അറേബ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് മധ്യകാല ലോകത്ത് സവിശേഷമായ സംഭാവനകൾ നൽകിയ ജനതയാണ് ഇത് അറബികൾ എന്ന് പറയുന്നത് ഒരുപാട് സാംസ്കാരിക മേഖലയിലും അറബികൾ നൽകിയ സംഭാവനകൾ നമ്മൾ നമുക്കറിയാം മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇനി രാഷ്ട്രീയ രംഗത്തും അറബികൾ നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഇസ്ലാം മതപ്രവാചകൻ മുഹമ്മദ് അറബ് ഇസ്ലാം മത മതപ്രവാചകനായ മുഹമ്മദ് അറബ് രാഷ്ട്രത്തിന്റെ തലവൻ കൂടിയായിരുന്നു സി ഈ അറുന്നൂറ്റി മുപ്പത്തി രണ്ടില് പ്രവാചകൻ മുഹമ്മദിന്റെ നിര്യാണ ശേഷം ആരാണ് ഖലീഫമാരാണ് അറബി അറേബ്യയിൽ എന്ത് ചെയ്യുന്ന ഭരണം നടത്തിയത് ഖലീഫമാരുടെ കാലത്ത് ഏഷ്യ മൈനർ മുതൽ ഏഷ്യ മൈനർ മുതൽ അറബിക്കടൽ കടൽ വരെയായിരുന്നു വിശാലമായ പ്രദേശം എന്താണ് അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അവരുടെ ഭരണ കേന്ദ്രം ഏതാണ് മദീനയായിരുന്നു ഇനി നമുക്ക് നോക്കാം പ്രവാചകൻ മുഹമ്മദ് അല്ലെ പ്രവാചകൻ മുഹമ്മദ് സി എ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലും മക്കയിലെ ഖുറൈശി ഗോത്രത്തിലാണ് മുഹമ്മദ് ജനിച്ചത് ഇസ്ലാമിന്റെ വിശുദ്ധ നഗരം എന്നാണ് അറിയപ്പെടുന്നത് ഇത് മക്ക അറിയപ്പെടുന്നത് മക്കയിലെ പ്രമാണി വർഗത്തിന്റെ എതിർപ്പിനെതിരെ തുടർന്ന് സിഇ അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ മുഹമ്മദ് നബി മദിനയിലേക്ക് പലായനം നടത്തി ഇതിനെയാണ് എന്ത് പറയുന്നത് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ആരംഭിച്ചതാണ് ഏത് ഹിജ്റ വർഷം ഇനി കലൈവമാരെ കുറിച്ച് നോക്കാം ആദ്യകാല ഖലീഫമാർക്ക് ശേഷം ഉമവീയ വംശമാണ് അല്ലെ ഖലീഫമാർ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യ ഖലീഫമാർ നോക്കാം അബൂബക്കർ ആണ് ആദ്യ ഖലീഫ അത് കഴിഞ്ഞു ഉമർ അത് കഴിഞ്ഞു ഉസ്മാൻ ലാസ്റ്റ് അലി അപ്പൊ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി എന്നിവർക്ക് ശേഷം ആദ്യകാല ഖലീഫമാർക്ക് ശേഷം ഉമ്മവീയ വംശം ഉമവീയ വംശമാണ് ഇത് അറേബ്യ ഭരിച്ചത് ഇവരുടെ കാലത്താണ് അറേബ്യയിൽ എന്തു വന്നത് ഒരു കേന്ദ്രീകൃത ഭരണം അവിടെ വന്നത് നാണയമായ ദിനാറും വെള്ളി നാണയമായ ദുർഹം നാണയമായ ദിനാറും അതുപോലെ എന്താണ് വെള്ളി നാണയമാണ് ദിർഹം അറേബ്യയിൽ പുറത്തിറക്കിയത് ആരാണ് ഉമവിയ ഭരണകാലത്താണ് ഉമവിയ ഭരണകാലത്താണ് നാണയമായ ദിനാറും വെള്ളി നാണയമായ ദുർഹമും പുറത്തിറക്കിയത് അതുപോലെ ദമാസ്കസ് കേന്ദ്രമായാണ് ആര് പഠിച്ചിരുന്നത് ഉമവീയ വംശത്തിന്റെ കേന്ദ്രം ഏതാണ് വംശത്തിന്റെ ഭരണ കേന്ദ്രം ഏതാണ് ദമാസ്കസ് ഭരണത്തിന് ശേഷം അബ്ബാസിയ ഭരണം കഴിഞ്ഞ ശേഷം പിന്നെ അറേബ്യയിൽ വന്നത് ആരാണ് അബ്ബാസിയ ഭരണമാണ് അബ്ബാസിയ ഭരണത്തിന്റെ ഭരണകാലത്ത് അവർ അവരെന്ത് ചെയ്തു ദമാസ്കസിൽ നിന്ന് അവർ തലസ്ഥാനം എങ്ങോട്ടേക്ക് മാറ്റി ബാഗ്ദാദിലേക്ക് മാറ്റി അപ്പൊ അറേബ്യയിൽ ആദ്യം ആരായിരുന്നു നമ്മുടെ മുഹമ്മദ് ആ അല്ലെ അറബികളെ അറബ് മുഹമ്മദ് പ്രവാചകനായിരുന്നു ഇസ്താ മുഹമ്മദ് അറബ് അല്ലെ മുഹമ്മദ് അറബാണ് രാഷ്ട്രത്തിന്റെ തലവനായിരുന്നു അറബ് മുഹമ്മദ് അറബിന്റെ നിർവ്വാണ നിര്യാണത്തിന് ശേഷമാണ് ഖലീഫുമാരും ഒന്നും ഖലീഫുമാർക്ക് ശേഷമാണ് ആരും ഉമവിയ വംശം എന്നും ഉമവീയ വംശത്തിന് ശേഷം ആരും അബ്ബാസിയ വംശം ഇനി ബാഗ്ദാദ് എന്ന് പറഞ്ഞാല് ടൈഗ്രീസ് നദിക്കരയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ബാഗ്ദാദ് ടൈഗ്രീസ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഏത് ബാഗ്ദാദ് ആയിരത്തൊന്നു രാവുകൾ ആയിരത്തൊന്നു രാവുകൾ പശ്ചാത്തലമാക്കുന്നത് ഏതാണ് ഈ നഗരത്തെയാണ് ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ നഗരമായിട്ടാണ് ആയിരത്തൊന്ന് രാവുകളിൽ ബാഗ്ദാദിനെ പരാമർശിക്കുന്നത് ലോകത്തിലെ ലോക പ്രശസ്തമായി വളർന്ന ബാഗ്ദാദ് സർവകലാശാല അബ്ബാസിയ കൊട്ടാരം എന്നിവ എവിടെയാണ് ബാഗ്ദാദിലാണ് ബാഗ്ദാദ് സർവകലാശാല അബ്ബാസിയ കൊട്ടാരം എന്നിവയുടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ മംഗോളിയക്കാരനായ തിന്നൂറും ഓട്ടോമൻ ഭരണാധികാരിയായ സുലൈമാനും ബാഗ്ദാദ് കീഴടക്കിയിരുന്നു മംഗോളിയക്കാർ ആക്രമിക്കുമ്പോൾ ബാഗ്ദാദ് നഗരത്തിൽ മാത്രം മുപ്പത്തിയാറ് ഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നു അക്കാലത്ത് സാംസ്കാരിക കേന്ദ്രമായിരുന്നു ഇത് ബാഗ്ദാദ് എന്ന് പറയുന്നത് രാജവംശം അബ്ബാസിയ രാജവംശത്തിന്റെ തലസ്ഥാനമാണ് ഇത് ബാഗ്ദാദ് അൽ റഷീദ് ആയിരുന്നു അബ്ബാസിയ ഭരണാധികാരികളിൽ പ്രസിദ്ധൻ ഹാറൂൺ അൽ റഷീദ് റഷീദ് അദ്ദേഹം പ്രജാക്ഷേമ പ്രജാ തൽപ്പന പ്രജകൾക്ക് ഉള്ള ക്ഷേമത്തിനാണ് അദ്ദേഹം ഭരണത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് ധാരാളം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി അതുപോലെ അറേബ്യയിൽ അറേബ്യയിൽ ആദ്യമായിട്ട് ആശുപത്രി ആശുപത്രികൾ സ്ഥാപിച്ച അൽ റഷീദിന്റെ കാലത്താണ് നീതിന്യായ ഭരണം ഇസ്ലാമത വിശ്വാസികൾക്കനുസരിച്ചുള്ളതും നിയമവാഴ്ച കർക്കശവുമായിരുന്നു അതുപോലെ തന്നെ സാമ്രാജ്യത്തിന്റെ ഏതു ഭാഗത്തും ജനങ്ങൾക്ക് നിർഭയമായിട്ട് സഞ്ചരിക്കാമായിരുന്നു വിശുദ്ധ റോമാ സാമ്രാജ്യവുമായി ബന്ധം സ്ഥാപിച്ച ഷാ ഹാ ഹാറൂൺ അൽ റഷീദ് ഷാലമിൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രതിനിധികളെ അയച്ചിരം ഈ ഷാ അൽ റഷീദ് അതായത് വിശുദ്ധ റോമ സാമ്രാജ്യവുമായിട്ട് എന്ത് ചെയ്തിരുന്നു നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു അടുത്താണ് ഓട്ടോമൻ സാമ്രാജ്യം ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാണ് എന്ന് പറയുന്നതാണ് ഈ സി എ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ തുർക്കിയിലെ നേതാവായിരുന്ന മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടെയാണ് ഓട്ടോമൻ സാമ്രാജ്യം എന്ത് ചെയ്ത് ശക്തിപ്പെടുന്നത് സാമ്രാജ്യം ആര് പിടിച്ചെടുത്തു ഓട്ടോമൻ സാമ്രാജ്യം പിടിച്ചെടുത്തു കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു അല്ലെ അപ്പൊ ഇതോടെ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും എന്തായി റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറും ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ െത്തിയത് ആരാണ് സുലൈമാന്റെ കാലത്തായിരുന്നു സുലൈമാന്റെ കാലത്താണ് ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാവത്തിലെത്തിയത് സുലൈമാനെ അൽ ഖനു അൽ ഖാനുനി അൽ ഖാനുനി എന്ന് പറഞ്ഞതാണ് എന്നാണ് വിളിച്ചിരുന്നത് അൽ എന്നാണ് സുലൈമാനെ വിളിച്ചിരുന്നത് അതായത് ഓട്ടോമൻ രാജാവായിരുന്നു സുലൈമാൻ അദ്ദേഹം ഓട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിക്കുകയും സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃത ഭരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു ഈ കാലത്താണ് യൂറോപ്പിൽ പല പ്രദേശങ്ങളും എന്ത് ചെയ്തു ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ് ഏഷ്യയുടെ യുദ്ധവീര്യം ഓട്ടോമൻ ഭരണാധികളിലൂടെ ഭരണാധികാരികളിലൂടെ എന്ത് ചെയ്തു യൂറോപ്യന്മാർക്ക് ബോധ്യമായി അപ്പൊ ഏഷ്യാ പ്രദേശത്താണല്ലോ ഈ ഓട്ടോമൻ ഭരണം നൽകുന്നത് അപ്പൊ യൂറോപ്യന്മാർക്ക് എന്ത് ചെയ്ത് ഈ ഓട്ടോമൻ ഭരണാധികാരികളിലൂടെയാണ് എന്ത് ചെയ്ത് ഏഷ്യയുടെ ശക്തി അവർക്ക് മനസ്സിലാകുന്നത് അപ്പൊ അതിനുശേഷം ഒന്നാം ലോക ലോകയുദ്ധത്തിന് ശേഷം ഓട്ടോമൻ സാമ്രാജ്യം എൻ്റെ ഇതു തകരുകയാണ് ഉണ്ടായത് അപ്പൊ യൂറോപ്യൻ രാജ്യക്കാർക്ക് എന്ത് മനസ്സിലായി ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ എന്ത് ചെയ്തു ഏഷ്യയുടെ യുദ്ധവീര്യ എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അപ്പൊ അതിനനുസരിച്ച് അവർ എന്ത് ചെയ്തു യുദ്ധത്തിന് തയ്യാറെടുക്കുകയും ഒന്നാലോക യുദ്ധശേഷം ഓട്ടോമൻ സാമ്രാജ്യം എന്ത് ചെയ്തു തകരുകയും ചെയ്തു ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് തുർക്കി ഗോത്രത്തിൽ ഒന്നിന്റെ നേതാവായിരുന്നു ഉസ്മാൻ ഉസ്മാനാണ് ഈ ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചതായിട്ട് കരുതപ്പെടുന്നത് അതായത് ഉത്മാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത് ഉത്മാൻ എന്നറിയപ്പെട്ട അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഓട്ടോമൻ അല്ലെ ഓട്ടോമൻ എന്ന പേര് ഉണ്ടായത് എന്ന് കരുതപ്പെടും അടുത്ത സാമ്രാജ്യമാണ് മംഗോളിയൻ സാമ്രാജ്യം മംഗോളിയൻ സാമ്രാജ്യം മംഗോളിയൻ സാമ്രാജ്യം എവിടെയാണെന്ന് വച്ചാല് മധ്യേഷ്യയില് റഷ്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് ഏത് മംഗോളിയ മധ്യേഷ്യയില് റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് മംഗോളിയ ഈ മംഗോളിയൻ പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ വിശാലമായിട്ടുള്ള പുൽമേടുകളും മരുഭൂമിയും ഇപ്പൊ മംഗോളിയൻ സാമ്രാജ്യം എന്ന് പറയുന്നത് വിശാലമായ പുൽമേടുകളും മരുഭൂമിയും പർവ്വതങ്ങളും നിറഞ്ഞ പ്രദേശമാണ് ഈ മംഗോളിയൻ സാമ്രാജ്യം വേനൽക്കാലത്ത് ഉയർന്ന ചൂടും തണുപ്പ് കാലത്ത് അതിശൈത്യവുമാണ് മംഗോളിയയിലെ കാലാവസ്ഥ നാടോടികളെ പോലെ കൂടാരങ്ങളിലാണ് ആര് താമസിച്ചിരുന്നത് മംഗോളിയക്കാർ കഴിഞ്ഞിരുന്നത് മംഗോളിയൻ പ്രദേശമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ റഷ്യക്കും അല്ലെ ചൈനയ്ക്കും ഇടയില് ഉള്ള ആ ഭാഗമാണ് ഈ കാണുന്ന ഭാഗമാണിത് മംഗോളിയൻ സാമ്രാജ്യം കുതിരപ്പുറത്ത് ഏർ കുതിരപ്പുറത്ത് നടന്ന വിവിധ മംഗോളിയൻ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചതാരാണ് ചെങ്കിസ് ചെങ്കിസ് ഖാൻ ആണ് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രം ഏതായിരുന്നു സൈബീരിയയിലെ ഒനോൺ നദീതീരത്തുള്ള കാറക്കോർ സൈനോണിയയിലെ സൈബീരിയയിലെ ഒനോൺ ഒനോൺ നദീതീരത്തുള്ള കാറക്കോറമായിരുന്നു ചെങ്കിൻസ്ഖാൻ്റെ ഭരണകേന്ദ്രം ചെങ്കിസ്ഖാൻ്റെ ഭരണകേന്ദ്രം എവിടെയാണ് സൈബീരിയയിലെ ഒനോൺ നദീതീരത്തുള്ള കാറക്കോർ ചെങ്കിസ് ഖാന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മംഗോളിയയിലുള്ള ചെങ്കിസ് ഖാന്റെ പ്രതിമയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ശക്തമായ കുതിരപ്പടി മംഗോളിയരുടെ സൈന്യത്തിന്റെ പ്രധാന സവിശേഷത കുതിരപ്പുറത്തിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ സൈന്യത്തിന്റെ മുഖ്യ ആകർഷണമായിരുന്നു സുസംഘടിതമായ ചാരസംഘവും ഖാന് ഉണ്ടായിരുന്നു സാമ്രാജ്യത്തിന്റെ ഭാഗമായ വിദൂരദേശങ്ങളെ ഭരണകേന്ദ്രവുമായി ബന്ധിപ്പിക്കാനായിട്ട് മംഗോളിയക്കാർ കുതിരകളെ ഉപയോഗിച്ച് തപാൽ സമ്പ്രദായം നടപ്പാക്കിയിരുന്നു ഈ ആശയവിനിമയ സമ്പ്രദായത്തിൽ കൊറിയർ ഇതാണ് കൊറിയർ എന്ന് അറിയപ്പെട്ടിരുന്നത് വളരെ വേഗത്തിലുള്ള കാര്യക്ഷം വേഗത്തിലുള്ളതും മുതലേ കാര്യക്ഷമമായിരുന്നു ചെങ്കിസ്കാന്റെ കൊറിയർ സമ്പ്രദായം തിമ്മൂർ സമർഖണ്ഡ ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരിയാണ് ആര് തിമൂർ ചെങ്കിസ്ഖാന്റെ കേന്ദ്രം നമ്മൾ പറഞ്ഞു അല്ലെ ഇനി സമർ ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ചതാണ് ആര് തിമൂർ സാമ്രാജ്യ സ്ഥാപകനായ ചെങ്കിസ്ഖാന്റെ പിൻതലമുറക്കാരനാണെ തിമ്മൂർ യുദ്ധത്തിൽ കാലിന് മുറിവേറ്റ തിമ്മൂർ എന്ത് ചെയ്തു ടാമർ ലൈൻ അതായത് മുടന്തനായ ടിമൂർ അല്ലെ മുടന്തനായ ടിമൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടില് സിന്ധു നദി കടന്ന് ഡൽഹിയിലെത്തിയ തിമൂർ വൻ സമ്പത്തുമായിട്ടാണ് തിരിച്ച് മടങ്ങിപ്പോയതെന്ന് ഇപ്പൊ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സിന്ധു നദി കടന്നിട്ട് ഡൽഹി അതായത് നമ്മുടെ ഇന്ത്യയിലെത്തിയ തിമൂറ് വളരെ സമ്പത്തുമായിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ച് മടങ്ങിയത് അടുത്ത സാമ്രാജ്യമാണ് മാലി സാമ്രാജ്യം മാലി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം മാലി സാമ്രാജ്യം മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന പ്രസിദ്ധമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് മാലി സാമ്രാജ്യം ആ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി ആയിരുന്നു ഭരണകേന്ദ്രം തന്നിട്ടുള്ള ഭൂപടം പരിശോധിച്ച് നമുക്ക് അതിൽ എന്ത് കാണാം ഏതൊക്കെ പ്രദേശങ്ങളുടെ ഇടയിലാണ് മാലി എന്ന് നോക്കാം ഇവിടെ നോക്ക് ഡ അതായത് സഹാറ ഡെസേർട്ടിന്റെ എന്ത് ചെയ്യുന്നു സഹാസ് അതായത് സഹാറ ഡെസേർട്ടിനും എന്താണ് സാവന്ന ഡെസേർട്ടിനും ഇടയിലുള്ള ഒരു കുറച്ച് ഭാഗമാണ് ഏത് മാലി സാമ്രാജ്യം അതായത് ആഫ്രിക്കയിലുള്ളതാണ് മാലി സാമ്രാജ്യം ആഫ്രിക്കയിലാണ് ിലനിന്നിര ആഫ്രിക്കയിൽ മധ്യകാല ആഫ്രിക്കയിൽ നിന്നിരുന്ന സാമ്രാജ്യമാണിത് മാലി സാമ്രാജ്യം അപ്പൊ ഇത് ഈ ഏരിയയിലാണ് വ്യാപിച്ച് കിടന്നിരുന്നത് നമുക്ക് മനസ്സിലായില്ല അപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളിലെ രേഖകളില് മൗസ അതായത് പാശ്ചാത്യ രാജ്യങ്ങളിലെ രേഖകളിൽ മൻസമൌസ എന്നറിയപ്പെട്ടിരുന്ന കങ്കൺ മൂസയാണ് മാലി സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ കങ്കൺ മൂസയാണ് മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധമായ ഭരണാധികാരിയായിട്ട് കണക്കി കണക്കാക്കിയിരുന്നത് അദ്ദേഹത്തിന് വലിയ ഉണ്ടായിരുന്ന മാലി അക്കാലത്തെ സമ്പന്നമായ പ്രദേശമായിരുന്നു മാലിയിലായിരുന്നു വൻ സ്വർണശേഖരം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മാലി അക്കാലത്ത് വളരെ സമ്പന്നമായ പ്രദേശമായിരുന്നു അപ്പം കങ്കൺ മൂസയാണ് മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന ഭരണാധികാരിയായിട്ട് കണക്കാക്കുന്നത് ഇനി മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്നു ഇത് മാലി എന്ന് പറയുന്നത് സാമ്രാജ്യത്തിലെ ഏർ വെനീസ് ഗ്രാന ഗ്രാനഡ ജനോവ എന്നിവിടങ്ങളിൽ നിന്നും വ്യാപാരികൾ എന്ത് ചെയ്തു സ്വർണം ആനക്കൊമ്പ് എന്നിവയുടെ കച്ചവടത്തിനായിട്ട് തിമ്പുക്തൂയില് എത്തുമാരും അപ്പൊ മാലി സാമ്രാജ്യത്തിലെ തിമ്പുക്തു അതാണ് എന്ത് ചെയ്യുന്നത് അവിടെയാണ് അരക്ക് വരുന്നത് വെനീസിൽ നിന്നും ഗ്രാനഡയിൽ നിന്നും ജനോവയിൽ നിന്നും ഒക്കെ വ്യാപാരികൾ സ്വർണവും ആനക്കൊമ്പും എന്നിവയായിട്ട് എത്തി കച്ചവടത്തിനായിട്ട് തിമ്പുക്തൂവിൽ എത്തുമായിരുന്നു അടിമ കച്ചവടത്തിൻ്റെയും പ്രധാന കേന്ദ്രമായിരുന്നു ഇത് തിമ്പുക്തൂ തിമ്പുക്തൂവിൽ സ്ഥിതിചെയ്യുന്ന സർവകലാശാല മധ്യകാല ലോകത്തിലെ പ്രധാന വിജ്ഞാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ലോകത്തിൻ്റെ ഏറ്റവും വി വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ അവിടെ എത്തി പഠനം നടത്തുമായിരുന്നു അപ്പം മൂസ പണി കഴിപ്പിച്ച തിമ്പുക്തൂവില ഗ്രേറ്റ് മോസ്ക് അഗൻമൂസ് പണിപ്പിച്ച ഗ്രേറ്റ് മോസ്ക് മധ്യകാല ലോകത്തിലെ പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്നത് ഗ്രേറ്റ് മോസ്ക് മക്കയിലേക്കുള്ള യാത്ര ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാലില് കങ്കൻ മൂസ എന്റേതു മക്കയിലേക്ക് നടത്തിയ യാത്ര ലോകപ്രസിദ്ധമാണ് കിലോക്കണക്കിന് സ്വർണ്ണക്കട്ടികളുമായിട്ടാണ് അദ്ദേഹം സംഘവും യാത്ര തിരിച്ചത് യാത്രയിൽ കണ്ട സാധുക്കൾക്ക് പള്ളികൾക്കും എന്തു ചെയ്തു തീർത്ഥാടക തീർത്ഥാടകർക്ക് സ്വർണ്ണം ദാനമായിട്ട് അദ്ദേഹം നൽകുകയും മാലി സാമ്രാജ്യത്തിലേക്ക് അധ്യാപകരെയും മതപണ്ഡിതന്മാരെയും ക്ഷമിക്കാൻ ക്ഷമിക്കാൻ കൂടിയായിരുന്നു മക്കയിലേക്കുള്ള യാത്ര മധ്യകാല ലോകത്തിന്റെ ഏറ്റവും സമ്പന്നമായ ഭരണാധികാരിയായിരുന്നു ആര് കങ്കൻ മൂസ മധ്യകാല ലോകത്തിലെ ഏറ്റവും ഭരണ സമ്പന്നയായ ഭരണാധികാരി ആരാണ് കങ്കൻ മൂസയെ ഇബിനു ബെത്തൂത്ത അല്ലെ ഇബുനു ബത്തൂത്ത വിശേഷിപ്പിക്കുന്നതാണ് അല്ലെ ഇബിനു ബെത്തൂത വിശേഷിപ്പിക്കുന്നതാണ് ഏത് മധ്യകാല ലോകത്തിലെ സമ്പന്നയായ ഭരണാധികാരിയാണ് കങ്കൻ മൂസയെ അല്ലെ ഭരണാധികാരിയായാണ് കങ്കൻ മൂസ ആര് വിശേഷിപ്പിക്കുന്നത് ഇബുനു ബത്തൂത്ത സ്വർണം ഇപ്പം നമ്മൾ പറഞ്ഞു സ്വർണം ആനക്കുമ്പ് എന്നിവ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിബുക്തൂല് എന്ത് ചെയ്യുന്നു കച്ചവടക്കാർ കൊണ്ടുവന്ന് അതേപോലെ സ്വർണത്തിൻ്റെ കേന്ദ്രം കൂടിയായിരുന്നു അത് ശേഖരം കൂടി അവിടെ ഉണ്ടായിരുന്നു മാലിയിൽ ഉണ്ടായിരുന്നു അടുത്തതാണ് ചൈനയും ജപ്പാനും മധ്യകാലഘട്ടത്തിൽ ഏഷ്യയിൽ ശക്തമായ ഭരണവ്യവസ്ഥകൾ നിരന്തര രാജ്യങ്ങളാണ് ഏതൊക്കെയാണ് ചൈനയും ജപ്പാനും ഇനി മധ്യകാലത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ടാങ് രാജവംശമാണ് ഇത് വരച്ചിരുന്നത് ചൈന മധ്യകാലഘട്ടത്തിൽ ചൈന ഭരിച്ചിരുന്നതാണ് ആദ്യ കാലഘട്ടത്തിലും ടാങ് രാജവംശമാണ് ഭരിച്ചിരുന്നത് രാജ്യത്തിന്റെ പരമാധികാരം ചക്രവർത്തിയിലായിരുന്നു നിക്ഷിപ്തമായിരുന്നു വിദ്യാഭ്യാസ യോഗ്യതയും മികവും മാനദണ്ഡമാക്കി മത്സര പരീക്ഷകളിലൂടെയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തിരുന്നത് അതുപോലെ തന്നെ മത സിക്ഷ്ണുത പുലർത്തിയിരുന്ന ടാങ് ഭരണാധികാരികൾ കച്ചവടത്തിന്റെ കച്ചവടത്തിന്റെയും അതുപോലെ പ്രോത്സാഹകരാരായിരുന്നു അല്ല കച്ചവടത്തിന്റെയും പ്രോത്സാഹകരായിരുന്നു ടാങ് രാജവംശത്തിന് ശേഷം പിന്നീട് വന്നതായിരിക്കാണ് സോങ് രാജവംശം വന്നു മിങ് രാജവംശം മഞ്ജു രാജവംശം എന്നിവയും ചൈന പരിചയം അപ്പൊ ആദ്യത്തേത് ടാങ് ആണ് രണ്ടാമത്തേത് സോങ് മൂന്നാമത്തേത് മിങ് അവസാനത്തേത് മഞ്ജു രാജവംശം മധ്യകാല ജപ്പാനിലും രാഷ്ട്രത്തിലെ ഏറ്റവും ഉയർന്ന പദവി നിർവഹിച്ചത് ആര് തന്നെയാണ് ചക്രവർത്തി അപ്പൊ ചൈനയിലും ജപ്പാനിലും ചക്രവർത്തി തന്നെയാണ് എന്താ നിർവഹിച്ചിരുന്നത് ഭരണം നിർ എന്നാൽ അധികാരം കൈയാളിയിരുന്നത് ഷോഗണുകൾ എന്നറിയപ്പെടുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു അതായത് ജപ്പാനിൽ അധികാരം കൈയാളിയിരുന്ന ആരാണ് ഷോ എന്നറിയപ്പെട്ടിരുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു ഭൂമിയുടെ നിയന്ത്രണവും ആർക്കായിരുന്നു ഷോഗണുകൾക്കായിരുന്നു ടോക്കിയോ ഭരണകേന്ദ്രമായി കേന്ദ്രമായി വികസിപ്പിച്ചത് ഷോഗണുകളുടെ കാലത്താണ് ടോക്കിയോ എന്ന് പറയുന്നത് ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോ എന്ന് പറയുന്നത് ഭരണകേന്ദ്രമായിട്ട് വികസിപ്പിച്ചത് ആരാണ് ഷോ ഗണുകളുടെ കാലത്താണ് ടോക്കിയോ ഒരു ഭരണകേന്ദ്രമായിട്ട് വികസിപ്പിച്ചത് മധ്യകാല അമേരിക്ക മധ്യകാല അമേരിക്ക അടുത്തത് മധ്യകാല അമേരിക്ക വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും പുരാതന കാലം മുതൽ തന്നെയാണ് തനതായ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു അവ മധ്യകാലഘട്ടത്തിലും എന്ത് ചെയ്തു തുടർന്ന് വരികയാണ് ചെയ്തപ്പോൾ അവരുടെ പുരാതന കാലത്തുണ്ടായിരുന്ന സംസ്കാരങ്ങൾ തന്നെയാണ് മധ്യകാലത്തിലും തുടർന്നത് തദ്ദേശീയമായ ഭരണ രീതികളാണ് അവിടെ ഉണ്ടായിരുന്നത് അമേരിക്കയിലെ സംസ്കാരങ്ങളാണ് ഏതൊക്കെയാണ് മായൻ ഇൻക അസ്റ്റെക്ക് ടോൾടെക്ക് പറയുന്ന അതുപോലെ മിസിസിപ്പി, കരിബിയൻ മെഗല്ലോൺ, പടയൻ എന്നീ പറയുന്ന സംസ്കാരങ്ങളൊക്കെ ഏതൊക്കെയാണ് അമേരിക്കയിൽ നിലനിരുന്ന സംസ്കാരങ്ങളാണ് കോളനികൾ സ്ഥാപിക്കാനായിട്ട് പുതിയ പ്രദേശങ്ങൾ അന്വേഷിച്ചിറങ്ങിയ യൂറോപ്യൻ പതിനാറാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്യൻ എന്ത് ചെയ്തു പതിനാറാം നൂറ്റാണ്ടോടുകൂടി എവിടെ എത്തുകയാണ് അമേരിക്കയിലാണ് എത്തിയത് അമേരിക്കയിലെ തദ്ദേശീയ സംസ്കാരങ്ങളെ നശിപ്പിച്ചിട്ട് അവർ അവരെന്ത് ചെയ്തു അവർ തോട്ടങ്ങളും ഖനികളും അവിടെ നിർമ്മിച്ചു അവിടങ്ങളിൽ പണിയെടുപ്പിക്കാനാണ് ആഫ്രിക്കയിൽ നിന്നും ആരെ കൊണ്ടുവന്നു നീഗ്രോകളെ കൊണ്ടുവരികയും അടിമകളാക്കുകയും ചെയ്തു അങ്ങനെ തദ്ദേശവാസികളെ എന്തു ചെയ്തു വംശഹത്യക്ക് വിധേയരാക്കുകയും ചെയ്തു അവിടുത്തെ തദ്ദേശന്മാരെയായി വംശാവധികൾക്ക് വിധേയരാക്കുകയും ചെയ്തു ഇനി അമേരിക്കയിലെ മായൻ കലണ്ടർ എന്താണ് മായൻ കലണ്ടർ ഇത് മായന്മാരുടെ കാലത്ത് അല്ലെങ്കിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു വംശമാണ് മായന്മാര് അപ്പൊ ഇവരുടെ കാലത്ത് ഉണ്ടായിരുന്നാണ് മായൻ കലണ്ടർ അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളാണ് മായൻ കലണ്ടറിൽ ഉണ്ടായിരുന്നത് ഇരുപത് ദിവസം വീതമുള്ള പതിനെട്ട് മാസങ്ങൾ ചേർന്നതായിരുന്നു ഒരു വർഷം എന്ന് പറയുന്നത് ബാക്കിയുള്ള അഞ്ചു ദിവസം എന്ത് ചെയ്തു ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും ആയിട്ട് അവധി ദിനങ്ങളായിട്ട് കൊടുത്തിരുന്നു ഇനി അക്കാലത്താണ് കുരിശി യുദ്ധങ്ങൾ എന്ന് പറയുന്നത് അല്ലേ പതിനെട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറൻ യൂറോപ്പും തുർക്കികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണെന്ന് പറയുന്നത് കുരിശി യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത് അതായത് ക്രിസ്ത്യൻ ഇസ്ലാം ജൂത മതാനുയായികൾ ഒരേപോലെ പുണ്യനഗരമായി കരുതുന്ന സ്ഥലമായിരുന്നു ഇത് ജെറുസലേം പട്ടണം അപ്പോൾ ഇത് സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ യുദ്ധങ്ങൾ നടത്തിയത്. പൗരസ്ത സംസ്കാരം യൂറോപ്പിൽ വ്യാപിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായിരുന്നു ഇത് കുരിശി യുദ്ധങ്ങളായിട്ട് കണക്കാക്കും ഇനി ഫ്യൂഡലിസത്തിന്റെ പതനം എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിന്റെ പതനം ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഭരിക്കുക അല്ലെ അതായത് ആ ആ അതായത് മധ്യകാല യൂറോപ്പിൽ നിലനിന്ന ഭൂമി അല്ലെ ഭൂമി കേന്ദ്രീകൃതമാക്കിയ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥിതി ഫ്യൂഡലിസം എന്നാണ് അറിയപ്പെടുന്നത് അപ്പം നമ്മൾ ഭൂമി എല്ലാം കൈയടക്കി വെച്ചിരിക്കും അപ്പം മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥിതിയെ ഫ്യൂഡലിസം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ മധ്യ എന്താണ് ഫ്യൂഡലിസം മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃത ഭൂമി പിടിച്ചടക്കി വെച്ച സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥിതിയാണിത് ഫ്യൂഡലിസം അപ്പോൾ ഫ്യൂഡലിസത്തിൻ്റെ ഘടനയും സവിശേഷതകളും നമുക്ക് അറിയാം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അപ്പം പതിനഞ്ചാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ ഫ്യൂഡലിസം തകരാൻ തുടങ്ങി അപ്പൊ യൂറോപ്പ് ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച എങ്ങനെയാണ് പതിനഞ്ചാം കൂടിയാണ് ഫ്യൂഡലിസം തകർന്നത് ഫ്യൂഡലിസം തകർന്നേതാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഫ്യൂഡലിസം തകർന്നത് ഈ ഫ്യൂഡലിസം തകരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത് ഒന്ന് കാലാവസ്ഥാ വ്യതിയാനവും കാർഷികോൽപാദനത്തിന്റെ കുറവും മറ്റൊന്ന് ക്ഷാമമാണെന്ന് കരുതുന്നുണ്ട് അതുപോലെ പ്ലേഗ് പോലുള്ള പകർച്ചവാദികളാകാം കുരിശുദ്ധങ്ങളാകാം അതുപോലെ രാജാക്കന്മാരുടെ വെടിമരുന്നിന്റെ കുത്തകയാകാം കർഷക കലാപങ്ങളാകാം ദേശരാഷ്ട്രങ്ങളുടെ അഭിപ്രായം ആവിർഭാവം ഇതൊക്കെ ആകാം ഫ്യൂഡലിസത്തിന്റെ പതനത്തിന് കാരണമെന്ന് കരുതപ്പെടുന്നു അപ്പൊ എന്താണ് ഫ്യൂഡലിസം പറഞ്ഞു പറഞ്ഞല്ലേ അപ്പൊ ഫ്യൂഡലിസന്റെ ഘടന നമ്മൾ പറഞ്ഞു സവിശേഷത എന്താണ് സവിശേഷത എന്താണ് ഘടന ഫ്യൂഡലിസം എന്ന് പറഞ്ഞാല് പ്രഭുക്കന്മാർ എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്ഥലങ്ങളെല്ലാം കയ്യട സമ്പത്തും സ്ഥലങ്ങളും എല്ലാം എന്ത് ചെയ്തു കയ്യടക്കി വെച്ചിരിക്കുകയാണ് അല്ലെ അതാണ് ഫ്യൂഡലിസം അല്ലെ ഫ്യൂഡലിസം എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി മധ്യകാല ലോകത്തോടെ വ്യത്യസ്ത അധികാര രൂപങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് അതിൽ അതിലേതൊക്കെ പഠിച്ചു ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് അമേരിക്ക എന്നിവിടങ്ങളിലെ ഭരണരംഗത്ത് ശ്രദ്ധേയമായ പരിഷ്കാരങ്ങളാണ് അക്കാലത്ത് മധ്യകാലഘട്ടത്തിൽ ഉണ്ടായത് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു ആധുനിക കാലത്തേക്കുള്ള പ്രയാണം എന്ന് പറയുന്നത് ഈ പരിഷ്കാരങ്ങളും അതുപോലെ അധികാര രൂപങ്ങളും ചെയ്തു ഊർജം പകരുന്നായിരുന്നു ഈ പരിഷ്കാരങ്ങളിൽ നിന്നാണ് പുതിയ ആധുനിക യുഗത്തിലേക്ക് കടന്നത് അപ്പൊ മധ്യകാല ലോകം അധികാരത്തിൽ എന്ന അധ്യായത്തില് പഠിച്ച സാമ്രാ പൗരസ്ത്യ റോമാ സാമ്രാജ്യം പറഞ്ഞു അതിലെ ഏറ്റവും പ്രധാനിയന്മാരായിരുന്നു ജസ്റ്റിനിയൻ ആണ് അല്ലെ നിയമസംഹിത കൊണ്ടുവന്നു അല്ലെ ഏർ അടുത്തതാണ് വിശുദ്ധ റോമ സാമ്രാജ്യം എന്ന് പറഞ്ഞു ഷാലമീൻ ആയിരുന്നു അനത്തെ പ്രസിദ്ധനായിട്ട് ഭരണാധികാരി അറേബ്യൻ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ഹാറൂൺ അൽ റഷീദ് ആണ് ഓട്ടോമൻ സാമ്രാജ്യത്തിലാണ് സുലൈമാൻ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരി സുലൈമാൻ മംഗോളിയൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയാണ് ചെങ്കിസ് ഖാൻ മാലി സാമ്രാജ്യത്തിലെ ഭരണാധികാരിയാണ് ആര് കങ്കൺ മൂസ കങ്കൻ മൂസയാണ് ഏറ്റവും സമ്പന്നനായിട്ട് ആര് പറയുന്നത് വിപുനുബത്തൂത്ത പറയുന്നത് ഈ മധ്യകാല അമേരിക്ക നോക്കുകയാണെങ്കിൽ വടക്കേ അമേരിക്കൻ സംസ്കാരങ്ങളും തെക്കേ അമേരിക്കൻ സംസ്കാരങ്ങളുമാണ് അത് നമ്മൾ പറയുന്നത് ലാസ്റ്റ് പറഞ്ഞതാണ് ഫ്യൂഡലിസത്തിന്റെ പാതനം എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിന്റെ പാതനം ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓളുന്നത് സെലക്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ എൽ പി ഒ പി എക്സാമിന് വേണ്ടിയിട്ട് പുതിയൊരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താങ്ക്